ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫറെൻറ്റ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇതെൻ്റെ സിസ്റ്ററുടെ മാരേജിന് വേണ്ടി ഞാൻ എടുത്ത ഡ്രസ്സുകളുടെ വ്ളോഗാണ് കേട്ടോ. എൻ്റെ ഡ്രസ്സുകളൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമായി. എവിടെ നിന്ന് എടുത്തു, എവിടെ സ്റ്റിച്ച് ചെയ്യിച്ചു എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ തലേന്നത്തേക്കും കല്യാണത്തിന് അന്നത്തേക്കും ഇടാനായിട്ട് ട്രിവാൻഡ്രത്തുള്ള എം ജി റോഡിലുള്ള രാജകുമാരി എന്നാണ് ഡ്രസ്സുകളെടുത്തത്. ഹൽദിക്കുള്ള ഡ്രസ്സ് ആർ കെ വെഡിങ് മാളിൽ നിന്നാണ് എടുത്തത്. രാജകുമാരി വലിയൊരു ഷോറൂമല്ല, പക്ഷേ ഒരുവിധം നല്ല കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ റീസണബിൾ റേറ്റും ആയിരുന്നു. നല്ല സ്റ്റഫായിരുന്നു ഞാനെടുത്ത സാരി. നല്ല ഒഴുകിക്കിടക്കുന്ന നല്ല ഒരു മെറ്റീരിയലായിരുന്നു. സാരിയുടെ മെറ്റീരിയലൊന്നും എനിക്ക് അറിയത്തില്ല എന്താണെന്നുള്ളത്. പിന്നെ തലേന്ന് ഇടാനായിട്ട് ഞാൻ ഇതുപോലെ റണ്ണിങ് മെറ്റീരിയൽസാണ് എടുത്തത്. സ്കേർട്ടിന് സെപ്പറേറ്റും ബ്ലൗസിന് സെപ്പറേറ്റും ഷോളിന് സെപ്പറേറ്റും തുണി ഞാൻ എടുക്കുകയാണ് ചെയ്തത്. ബ്ലൗസിൻ്റെ മെറ്റീരിയൽ ഡൈ മെറ്റീരിയൽ എന്നാണ് അവർ പറഞ്ഞത്. അവിടെ അതിനകത്ത് തന്നെ ബുട്ടീക്കുണ്ട്. അപ്പോൾ അവർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുന്ന തുണികളാണ്. നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം, പുറത്ത് കൊടുത്ത് തയ്ക്കാനാണെങ്കിലും നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. പക്ഷേ ആ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ അത്ര അങ്ങോട്ട് ക്വാളിറ്റി ഉള്ളതുപോലെ എനിക്ക് തോന്നിയില്ല. പക്ഷേ അത്യാവശ്യം എക്സ്പെൻസീവായിട്ടുള്ള മെറ്റീരിയലാണ്. കുറച്ച് പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അവിടെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കുറച്ച് അകത്തോട്ടാണ് എൻ്റെ ബുട്ടീക്ക്. താഴെ അവർക്ക് ജ്വല്ലറിയാണുള്ളത്. അപ്പം ജ്വല്ലറി കയറുന്നവർക്ക് മാത്രമേ അങ്ങോട്ട് അകത്തോട്ട് കയറി പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ അകത്ത് ഒരു ഷോറൂം ഉണ്ടെന്ന് നമുക്ക് തോന്നത്തില്ല. ആ വിധത്തിലാണ് ആ ഒരു ഷോപ്പ് ഇരിക്കുന്നത്. ഈ ഒരു കുട്ടിയാണ് കേട്ടോ എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ ഡീലെയൊക്കെ ചെയ്തത്. ഇത് രഹനാത്താണ്, പൂജപ്പുരയുള്ള ജെയിൻ എന്ന് പറഞ്ഞ സ്റ്റിച്ച് സെൻറ്റർ നടത്തുന്ന ഇത്താണ്. പുള്ളിക്കാർത്തി അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യും. എൻ്റെ ബ്ലൗസുകളെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത് രഹനാത്താണ്. അതുപോലെ തന്നെ റീസണബിൾ റേറ്റും ആണ് കേട്ടോ. ഇത്തായി സമീപിച്ചാൽ ഒരുപാട് കാശ് നിങ്ങൾക്ക് ലാഭിക്കാം. വെഡ്ഡിങ് ഡ്രസ്സുകളെന്നും പറഞ്ഞാൽ ഒത്തിരി പൈസകൾ മറ്റുള്ള ബുട്ടീക്കുകാർ എടുക്കുന്നുണ്ട്. അതേ മോഡലിൽ തന്നെ പുള്ളിക്കാർത്തി സ്റ്റിച്ച് ചെയ്ത് തന്നു. എല്ലാവർക്കും ഈ ബ്ലൗസ് ഇഷ്ടമായി. ഇത് സ്കേർട്ട്, തലേന്നിടാവുന്ന സ്കേർട്ടും അതിൻ്റെ ബ്ലൗസും ആണ്. അത് നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തു. ഷോളിൽ ഞാൻ സെപ്പറേറ്റ് അതിന് വേണ്ടിയിട്ടുള്ള ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചു. അതിൻ്റെ വീഡിയോ എൻ്റെ നിന്ന് പോയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇടാഞ്ഞത്. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഈ സാരി വെഡിൻ്റെ ഇടന്ന് ഞാൻ എടുത്തതാണ്. ഇതിൻ്റെ ബ്ലൗസും നല്ല കംഫർട്ടബിളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ടേക്ക് കെയർ, ബൈ.